ഇതാണ് ചാക്കോച്ചേട്ടന്റെ സാമ്രാജ്യം. നാട്ടിൽ എല്ലാവരാലും സ്നേഹിക്കപ്പെടുന്ന സർവസമ്മതനായ ഒരു വ്യക്തിത്വത്തിനുടമ കർഷകൻ, കഠിനാധ്വാനി. ഇത് ചാക്കോച്ചേട്ടന്റെ കൊട്ടാരം. പൂർവിക സമ്പത്ത് കഠിന പ്രയത്നത്താൽ അഭിവൃദ്ധിപ്പെടുത്തിയ ചാക്കോച്ചേട്ടനെ ഈ വാർദ്ധക്യകാലത്തും വെറുതെ ഇരിക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. അടുത്തടുത്ത വീടുകൾ വെച്ച് മക്കളും കൊച്ചുമക്കളുമായി ഇത്തവണത്തെ കമ്പിളി തിരുനാൾ ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് മൂപ്പർ. മൈക്കിളെ, പെരുന്നാളെ വരണേ, പെയിന്റ് അടി ഈ ആഴ്ച തന്നെ തീർക്കണം. അല്ലാണ്ട് പിന്നെ രണ്ടു ദിവസം പണി തീർക്ക. നീ പറയണ കേട്ടാ തോന്നും നീ എന്റെ പണി തീർക്കാനാ നോക്കണേന്ന്. പെരുന്നാളിന് കുറച്ച് തേങ്ങ ഉണക്കി വെളിച്ചെണ്ണ അട്ടിയെടുക്കണം. അച്ചപ്പം കുഴപ്പം നാടൻ വെളിച്ചെണ്ണയിൽ അങ്ങോട്ട് വറക്കുമ്പോ എന്താ മണം. അല്ല, ഇക്കൊല്ലം പെരുന്നാൾക്ക് ജോയിയും ജോജിയും ഗൾഫിൽ നിന്ന് വരണില്ലേ? ഇല്ലാണ്ട് പിന്നെ അത് എല്ലാ വർഷത്തെ പോലെ തന്നെ, മാറ്റമൊന്നുമില്ല. ആരൊക്കെയോ വരണേ. റോസിപ്പങ്ങളുടെ മക്കളല്ലേ? ഹായ്, ജോർജും ജോസും. വാ മക്കളെ, വാ. അമ്മായി എവിടെ? അകത്തുണ്ട്. കേറി വാ മക്കളെ. എടി അന്നാമോ, അന്നാമോ, കുടിക്കാൻ ഇത്തിരി സംഭാരം കൂടെ എടുത്തോ. എന്തൊരു വെയിലാ. ആ അന്നാമോ, ആരൊക്കെയോ വന്നിരിക്കും നോക്കിയേ. നമ്മുടെ റോസിപ്പങ്ങളുടെ മക്കള് വന്നിട്ടുണ്ട്. ഹൗ, ഇരിക്കു മക്കളെ. ഹൗ, എന്താ ചൂട്. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങള്? അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? നിങ്ങൾ പോരുമ്പോ അമ്മേനെയും കൂട്ടായിരുന്നില്ലേ? അമ്മയ്ക്ക് ഇപ്പൊ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ പെണ്ണി പെരുന്നാളിന് 95 വയസ്സ് അല്ലച്ച. നിന്റേതായ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചിറ്റാട്ടുകര പെരുന്നാൾക്ക് ഞങ്ങളുടെ അമ്മ വരാണ്ടിരിക്കില്ല അല്ലടാ. മക്കൾ സംസാരിച്ചിരിക്കേ, അമ്മായി ഉച്ചക്കുള്ള ഭക്ഷണം തയ്യാറാക്കട്ടേട്ടാ. കൂണ് കഴിച്ചിട്ട് പോവാട്ടാ, നല്ല മുഴുത്ത കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. ജോസിന് വലിയ ഇഷ്ടല്ലേ ചേട്ടാ. അപ്പൊ നമ്മൾ ഉച്ചക്ക് ഊണ് കഴിക്കാണ്ട് ഇവിടുന്ന് പോവില്ലാട്ടാ. അച്ഛൻ പകല് മുഴുവനും ഈ കാക്കോളാത്ത വെയിൽ കൊണ്ടട്ടെ കാര്യം പണിക്കാരെ നോക്കാനാ പോണത്. പക്ഷേ നമ്മുടെ പെരുന്നാളാവുമ്പോഴേക്കും വല്ല സൂക്കേടൊന്നും ഉണ്ടാക്കല്ലേട്ടാ. ജോർജേ, നീ അങ്ങനെ പറയരുത്. നമ്മുടെ പുണ്യാളിന്റെ പെരുന്നാളാ. ആ സമയത്ത് വീട്ടിലിങ്ങനെ ചടഞ്ഞുകൂടിയിരുന്ന് സ്വന്തം കാര്യം നോക്കാൻ എന്നെ കിട്ടില്ല. ദേ നോക്കിയേ, ഈ കാണുന്ന സ്വത്തൊക്കെ പുണ്യാളെ നമുക്ക് തന്നതാ. അത് ശരി തന്നെയാ. ഈ പെരുന്നാളെന്നൊക്കെ പറയുമ്പോ ഒരു രസാ ചേട്ടാ. ബന്ധുക്കളും കുട്ടികളും മക്കളും എല്ലാവരും കൂട്ടിട്ടുള്ള ഒരു ജേക്കപ്പൊക്ക. ആയി പറയാണ്ട. അല്ല, നമ്മുടെ ജോയിക്കുട്ടിയുടെ ഭാര്യയും കുട്ടികളൊന്നും കൂടി ഇല്ലേ? ഒരെത്തനക്കൊന്നും കേക്കാലോ. ഇന്ന് ശനിയാഴ്ച അല്ലേ? 250 കമ്പിടി തിരുനാളാണ് ഈ വർഷം വരണെ. അതിനെ മാർഗം കളി, പിന്നെ നമ്മുടെ തിരുവാതിരക്കളി ഒക്കെ ഉണ്ട്. അവരതിന്റെ പ്രാക്ടീസിന് പോയിരിക്കുക. ദേ നമ്മുടെ അടുത്ത വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ പോയിട്ടെന്നാ കേട്ടെ. അല്ലച്ചാ, നമ്മുടെ നോബിൾ മോൻ ഇവിടെ ഇല്ലേ? പുറത്തേക്കൊന്നും കാണാല്ലോ. അകത്ത് മൊബൈലും കുത്തി പിടിച്ചിരിക്കണ്ടാവൂല്ലേ? ഇപ്പോഴത്തെ പിള്ളേരനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മള് വന്ന കാര്യം അറിയണെങ്കിൽ വാട്സപ്പില് മെസ്സേജ് വിടേണ്ടി വരുന്നാണ് തോന്നണേ. അത് ശരിയാണല്ലോ. ഇന്റർനെറ്റിന്റെ പരിപാടി കൂടി കൂടി വരെ ഇപ്പോഴത്തെ കാലത്ത്. ആ ദുരുപയോഗം കാരണം കഴിക്കണ ഭക്ഷണത്തിന്റെ രുചി അടക്കം ഈ പിള്ളേരെ അറിയണില്ല. ചോറുണ്ണുമ്പോ കൈ കിണ്ണത്തിന്റെ പുറത്താ. എന്താ കാര്യം?
മൊബൈൽ അല്ലേ അങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക. ആ കുന്ദ്രാണ് അവരുടെ കയ്യിലെപ്പോഴും. ഏയ്, അവൻ അങ്ങനെയൊന്നല്ല. അവൻ നമ്മുടെ തറവാട്ടിലെ കാർണവന്മാരെ പോലെ തല ഉയർത്തി നടക്കുന്നവനാ. നമ്മുടെ പെരുന്നാളിന്റെ ഗാനമേള നടത്തണതേ നമ്മുടെ നോബികൂട്ടന്റെ നേതൃത്വത്തിലാ. അതിന്റെ കാര്യത്തിനായിട്ട് അവൻ ഓടി നടക്കുക. അത് ശരി, അച്ഛന്റെ തനി ചോര തന്നെയല്ലേ നോബികുട്ടനും. അതിനെ അതിന്റെ ലക്ഷണമൊക്കെ ഒന്ന് കാണും. പെരുന്നാളെന്ന് പറഞ്ഞാലേ അവന് ഭയങ്കര വെപ്രാളം തന്നെയാ. ചുരുക്കം പറഞ്ഞാലേ എനിക്കടക്കം ചിറ്റാട്ടുകര പെരുന്നാള് കണ്ടിട്ട് പൂതി അങ്ങോട്ട് മാറണില്ല. അത് പിന്നെ പറയണ്ട. ചിറ്റാട്ടുകരക്കാരുടെ കമ്പിടിത്തിരുന്നാളിനെ കുറിച്ച് എന്തൊക്കെയാ പറയണ ആൾക്കാര്. ഇപ്പോഴാണെങ്കില് കൊടികേറ്റം കഴിഞ്ഞ അന്ന് തൊട്ട് പരിപാടികളാ. ഓരോരോ ദിവസവും ഓരോരോ പരിപാടികള്. തകർക്കല്ലേ ചിറ്റാട്ടുകരക്കാര്. ജോർജേ, ഡാ ജോസേ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാൻ അന്നാമ്മോട് എപ്പോഴും പറയും, ഞാൻ മരിച്ചു പോയാലും കർത്താവിനോട് പറഞ്ഞ് സ്വർഗത്തിന്ന് രണ്ടു ദിവസങ്ങളിൽ ലീവെടുത്ത് ഒരു മാലാഖയായിട്ട് ഞാനിങ്ങോട്ട് വരും. എന്തിനാ? നമ്മുടെ ചിറ്റാട്ടുകര പെരുന്നാള് കൂടാൻ ഞാൻ അവളോട് വേറെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ മരിച്ചാലും നീ കറുത്തു തൊടുക്കാനും സങ്കടപ്പെടാനൊന്നും പാടില്ല. എനിക്കിഷ്ടല്ല അതൊന്നും. അതും ഞാൻ അവളോട് പറഞ്ഞിട്ടു. നമ്മുടെ പുണ്യാളുടെ മുമ്പിലെ നമ്മളെപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. അതൊക്കെ അങ്ങനെ തന്നെ. എന്തെന്ന്, എല്ലാവരും നേരത്തെ എത്തിയോ അതോ ഞാനാണോ വൈകിയേ? ചാക്കോച്ചേട്ടനും ഞങ്ങളും നേരത്തെയാ അല്ലേ മാധവൻ നായരെ? അത് പിന്നെ, വെയിലറിയ വീട്ടിൽ ഇരിപ്പുറക്കില്ലടോ. പള്ളിപ്പെരുന്നാൾ ഇങ്ങോട്ട് വരല്ലേ, അപ്പൊ ഈ പള്ളിയിലെ പരിസരത്തൊക്കെ ഒന്ന് വന്നിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരു രസാ. എത്ര കൊല്ലായി നമ്മൾ ഈ പെരുന്നാള് കാണാൻ തുടങ്ങിയിട്ട്. എന്നാലും ഓരോ കൊല്ലം പെരുന്നാള് കഴിയുമ്പോ മനസ്സങ്ങട്ട് ചെറുതാവാടോ? അതന്നെ, മനസ്സിന് പ്രായമില്ലല്ലോ. മനസ്സിന്റെ ചെറുപ്പം തന്നെയാ ചാക്കോച്ചാട്ടന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. ഇവിടെ ഇപ്പോ നായരും നസ്രാണിയും മാപ്പിളാരൊക്കെ ഒക്കെ കൂടി ആഘോഷിക്കുന്നതാ ഈ പെരുന്നാള്, അല്ലേ ഗായത്രി മാഷേ? ശരിയാ ശരിയാ. പള്ളിയുടെ അടുത്ത് വീടായ കാരണമുണ്ടല്ലോ എന്റെ വീട്ടിലും ഇഷ്ടപ്രകാരം വിരുന്നേര് വരാറുണ്ട്. എന്റെ മക്കളും മരുമക്കളും ഒക്കെ വരും. മരിച്ചാലും ഞാൻ ഇവിടെ വരൂട്ടാ നമ്മുടെ പുണ്യാളന്റെ പെരുന്നാള് കൂടാൻ. എനിക്കവിടെ നമ്മുടെ സ്വർഗത്തിലെ ഇരിക്കപ്പുറതി ഉണ്ടാവല്ലോ. അതന്നെ. ആ വർക്കിയേ, ഞാൻ ഇവിടുന്ന് പോയി എന്ന് വിചാരിച്ച് ആഘോഷങ്ങൾക്കൊന്നും കുറവ് വരുത്തണ്ട. ആഘോഷമായിട്ട് പെരുന്നാൾ അങ്ങോട്ട് നടത്തുക. എനിക്കിഷ്ടല്ലട വർക്കിയേ ഈ വാലായ്മ പെരുന്നാളും. അതന്നെ. അത് പിന്നെ പ്രത്യേകം പറയണോ? ഞങ്ങൾ കേവമായിട്ട് തന്നെ ആഘോഷിക്കും. ചാക്കോച്ചടൻ സമാധാനമായിട്ട് അങ്ങ് മരിച്ചങ്ങ് പോ. നമ്മള് ജീവിച്ചിരിക്കുമ്പോ മനസ്സിന് കറയില്ലാണ്ട് കാര്യങ്ങൾ അങ്ങോട്ട് നടത്തുക. പറ്റുന്ന പോലെ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യാൻ അത്രേ വേണ്ടോ? അല്ലാണ്ട് ഈ ദുഃഖാചരണത്തിലൊന്നും ഒരു കാര്യമല്ലടോ. ദേ എന്റെ അഭിപ്രായമാണ് കേട്ടോ, മറ്റുള്ളവരത് ഉൾക്കൊള്ളണമെന്നില്ല. അതിനിപ്പോ ചാക്കോച്ചേട്ടൻ മരിക്കാൻ പോവുക. നമ്മുടെ 250 കമ്പടി പെരുന്നാളോ വരാൻ പോണേ, ഗംഭീരാക്കണം നമുക്ക്. നിങ്ങൾ അതിനുള്ള കാര്യങ്ങളെ കുറിച്ചൊന്ന് ആലോചിക്കും കൂട്ടരെ. മാധവൻ നായർ പറഞ്ഞാ ശരി അല്ലേ ഗായത്രി മാഷേ? രൂപതയിലധികം പള്ളികളൊന്നുമില്ലല്ലോ. 250 വർഷം തികഞ്ഞത് ഈ പെരുന്നാള് നമ്മുടെ ഈ സൗഹൃദ കൂട്ടായ്മ കലക്കും. ഈ ചാക്കോച്ചായോടൊപ്പം തന്നെ. അതന്നെ. ഞാൻ എങ്ങും പോകുന്നില്ല വർക്കിയേ, ഞാൻ വെറുതെ പറഞ്ഞു എന്ന് മാത്രം.
ചാക്കോ ചേട്ടൻ വെറുതെ അങ്ങനെ ഒന്നും പറയാം. ഫോണില് നോക്കിട്ടില്ല പാമ്പുകടി ഒന്ന് ചാവണ്ടാ. ഇന്നലെ ഒരു വെള്ളിക്കട്ടം വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ആ പാമ്പ് കടിച്ച് മരിച്ച കുട്ടിയുടെ കാര്യം കഷ്ടം തന്നെ. മാഷുമാരൊക്കെ എന്തോരം നല്ല കരിച്ചാണ്. ഇതിപ്പോ ഈ കേസും പറഞ്ഞ എല്ലാ അധ്യാപകർക്കും പണി കിട്ടുക. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഒരു തെറ്റുപറ്റി എല്ലാ നല്ല കാര്യങ്ങളും മറക്കും. എന്തായാലും അവളെ ഓർക്കസ്ട്രയുടെ കാര്യം, പെരുന്നാളിന്റെ ഹൈലൈറ്റ് ആണ് ഗാനമേള. രണ്ടു മൂന്ന് ട്രൂപ്പായി സംസാരിച്ചു, ഭയങ്കര റേറ്റാ പറയണേ. ഞാൻ ഒരു ട്രൂപ്പുകാരെ വിളിച്ചപ്പോ 2 ലക്ഷം രൂപ പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു പരിപാടി നടത്തിയാൽ മതി, അല്ലാണ്ട് അവരുടെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും വേണ്ട. എന്നുവെച്ച് അവര് പറഞ്ഞു കൊടുക്കത്രയും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒന്നും ഉണ്ടാതിരുന്നടാ, എന്റെ വീട്ടിലെ പെരുന്നാൾ കൂടാൻ ത്രില്ലടിച്ചിരിക്കണ എന്റെ അപ്പാപ്പനാ. എന്നാ നിന്റെ അപ്പാപ്പനോട് ഗാനമേള സ്പോൺസർ ചെയ്യാൻ പറയടാ. കാശിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് എന്റെ അപ്പാപ്പൻ പറഞ്ഞിട്ടുണ്ട്. നീ ടെൻഷൻ അടിക്കുന്നു വേണ്ട, അതൊക്കെ നടക്കും. അത് പിന്നെ പെരുന്നാള് എന്ന് വെച്ച ജീവനല്ലേ എന്റെ അപ്പാപ്പനെ. നീ അറിഞ്ഞു നമ്മുടെ ചാക്കോച്ചേട്ടൻ ആശുപത്രിയില ഇന്നലെ അങ്ങാടിയിൽ വെച്ച് തലയിറ്റ് വീണു, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നാ കേട്ടേ. ആ ഞാനും കേട്ടു, ഒരേ കിടപ്പാണെന്നാ കേട്ടത്. ആയി ഇന്നലെയും കൂടി ഇറങ്ങിന്റെ കാല് പോയിക്കണത്ത് ഞമ്മൾ കണ്ടതാണ്. ഗൾഫിന്ന് പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ട്. അപകടമൊന്നും ഇല്ലാണ്ടിരുന്നാ മതി. പെരുന്നാളെന്ന് വെച്ചാ ജീവനാ മൂപ്പർക്ക്. ഒന്നും ഉണ്ടാവില്ലാന്നേ, നമ്മളെ പുണ്യാളം കാക്കും. എങ്ങനെയുണ്ട് ചാക്കോ ചേട്ടനെ? ഒരു മാറ്റവും ഇല്ല, ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നുള്ള ആശ്വാസം മാത്രമേ ഉള്ളൂ. ചാക്കോ ചേട്ടന് ഒരു മാറ്റം ഇല്ല അല്ലേ? ഓർമ്മയില്ല, അനങ്ങണില്ല, എന്ത് കിടപ്പ പഠിച്ചോനിത്? ചെറിയൊരു ബ്രെയിൻ സ്ട്രോക്ക് ആണെന്നാ ഡോക്ടർ പറഞ്ഞു. ഇരിക്കുക ഇരിക്കേ. ചാക്കോച്ചേട്ടന്റെ കാര്യസ്ഥൻ വളരെ വിഷമത്തിലാണല്ലോ. കാര്യം കാര്യസ്ഥപണിയാണേലും ചാക്കോച്ചേട്ടൻ എനിക്ക് അപ്പനെ പോലെയാ. ഡോക്ടർ വന്നില്ലേ? വരണ്ട സമയമായിണ്ട്. ഡോക്ടർ വന്ന് ആ കാര്യങ്ങൾ നടക്കട്ടെ. ചികിത്സ തുടങ്ങിയിട്ട് 2 ആഴ്ചയായില്ലേ? അതെ. വലിയ മാറ്റമൊന്നും കാണുന്നില്ല. ഇനി വല്ല അത്ഭുതവും സംഭവിക്കണം. എല്ലാം നമുക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കാം. അപ്പോ ഞങ്ങൾക്ക് ഞാൻ അപ്പനെ പഴയ പോലെ തിരിച്ചു കിട്ടില്ല ഡോക്ടർ? ചാക്കോച്ചേട്ടന്റെ മനസ്സിൽ എവിടെയെങ്കിലും ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. ഇനി ഇവിടെ കിടത്തിയത് കൊണ്ട് വലിയ മെച്ചമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഞങ്ങൾ അപ്പനെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? ആ കൊണ്ടുപോയിക്കോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. അപ്പന്റെ കാര്യം ഭയങ്കര കഷ്ടായിപ്പോയി. പെരുന്നാളിന് ഇനി 2 ദിവസമല്ലേ ഉള്ളൂ. അപ്പൻ ഇങ്ങനെ കിടക്കണ കാണുമ്പോ എനിക്ക് സങ്കടം സഹിക്കില്ലേ ജോയേട്ടാ. എന്തോ ഒരു ആരോഗ്യത്തോട് കൂടി നടന്നിരുന്നതാ നമ്മുടെ അപ്പൻ. ഇങ്ങനെയൊക്കെ ആകുന്ന ആരെങ്കിലും കരുതിയോ? പെരുന്നാൾ ദിവസങ്ങളിൽ 17 ചുറുചുറുക്കോടുകൂടി ഓടി നടക്കുന്ന അപ്പനെ കാണാനാ എല്ലാ വർഷവും ഞാൻ ഗൾഫിൽ നിന്ന് ലീവ് എടുത്തു വരുന്നത്. അപ്പൻ ഞങ്ങളെ മരുമക്കളായിട്ടല്ല മക്കളായിട്ടാണ് കരുതിയിരുന്നത്. ആ അപ്പൻ മിണ്ടാതെ കിടക്കുമ്പോൾ നമുക്ക് എന്ത് പെരുന്നാളാ?
ഞങ്ങൾ തിരിച്ചു പോയാലെന്ന് ആലോചിക്ക് ചോദിച്ചട്ട. അപ്പന്റെ അസുഖമെല്ലാം മാറട്ടെ, എന്നിട്ട് അടുത്ത വർഷം ആഘോഷിക്കാൻ നമുക്ക് പെരുന്നാള്. ഞാനൊരു കാര്യം പറയാം, പെരുന്നാള് കഴിയാതെ ആരും ഇവിടുന്ന് പോകണില്ല. പെരുന്നാള് കഴിയണവരെ എല്ലാ കാര്യത്തിനും അപ്പന്റെ കൂടെ ഉണ്ടാവണം. അതങ്ങനെ തന്നെ അമ്മച്ചി. അതെ മക്കളെ, നമ്മുടെ അപ്പന് നമുക്ക് പഴയ പോലെ തന്നെ തിരിച്ചു കിട്ടും. കുറച്ചങ്ങോട്ട് വിശ്വസിക്കാം. ഇന്ന് എന്റെ മക്കള് സങ്കടമൊക്കെ മാറ്റി പെരുന്നാൾക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വാ. അതെ മക്കളെ, നമുക്ക് പോയി പലഹാരം ഉണ്ടാക്കാം. വാ അമ്മച്ചി. അപ്പനെ വീൽ ചെയറിലേക്ക് ഒന്ന് ഇരുത്താറുന്നു. ശരി അമ്മച്ചി. അപ്പാ അപ്പാ, അമ്പു വരാറായി. ജോജിയെ പിടിക്ക. മക്കളെ, അപ്പന്റെ കൈ ഇതേ ഇളകാൻ തുടങ്ങി. അപ്പ 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 അപ്പടെ അപ്പച്ച, കണ്ണു തീർക്കപ്പ. അപ്പ അപ്പ അപ്പടെ അപ്പച്ച, കണ്ണു തീർക്കപ്പ. അപ്പ അപ്പച്ച, നമ്മുടെ അപ്പച്ച. നന്ദിയുണ്ട് കർത്താവേ, ഒരുപാട് നന്ദിയുണ്ട്. എന്റെ പുണ്യാള, അങ്ങനെ പുണ്യാളന്റെ കൈപിടിച്ച് ചാക്കോച്ചേട്ടൻ വീണ്ടും പെരുന്നാൾ തിരക്കിലേക്ക്. കമ്പിടിത്തിരുന്നാൾ കാഴ്ചകൾ മതിമറന്ന് ആസ്വദിക്കാൻ പൊതുജന്മത്തിന്റെ പ്രസരിപ്പുമായി ചാക്കോച്ചേട്ടൻ വീണ്ടും എത്തുകയാണ്. കമ്പിടിത്തിരുന്നാൾ ഒരു ലഹരിയായി നെഞ്ചിലേക്കുന്ന എല്ലാവരെയും പോലെ തിരുനാൾ കൊടിയേറ്റം മുതൽ 8-ാം തീയതി വരെയുള്ള സാംസ്കാരിക കലാസന്ധ്യകളും ഭക്തി നിർഭരമായ തിരുക്കർമ്മങ്ങൾ, കൂടുതുറക്കൽ, വേസ്പര, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, തിരുനാൾ പ്രദക്ഷിണം, ദീപാലങ്കാരം, വെടിക്കെട്ട്, പിണ്ടി തെളിയിക്കൽ, തേങ്ങാവിളക്ക് തെളിയിക്കൽ, വൈവിധ്യമാർന്ന ദൃശ്യശ്രാവ്യ വിരുന്നുമായി എത്തുന്ന ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ 250-ാം കമ്പിടിത്തിരുന്നാൾ നമുക്ക് അവിസ്മരണീയമായ അനുഭവമാക്കി തീർക്കാം. ഏവർക്കും ചാക്കോച്ചേട്ടന്റെ കമ്പിടിത്തിരുന്നാൾ ആശംസകൾ.